നമസ്കാരം ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിൽ നിലവിലുള്ള ഫ്ലൈയിംഗ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ അതുപോലെ NCC സ്പെഷ്യൽ എൻട്രി ബ്രാഞ്ചിലേക്ക് 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന കോഴ്സിലേക്കുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCET എക്സാമിനേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2023 ഡിസംബർ 1 മുതൽ 30 വരെയാണ് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. അവർക്കും ഇതിന് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരിയർ വെബ്സൈറ്റ് ആയ HTTPS/careerindianairforce.CDAC.IN അല്ലെങ്കിൽ HTTPS/AFCET.CDAC.IN എന്ന സൈറ്റിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സൈറ്റ് നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ പോസ്റ്റുകളാണ്. അത് ഫ്ലൈയിങ് ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും ഉണ്ട്, നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും ഉണ്ട്. ഇതിലേക്കുള്ള ഓൺലൈൻ AFCET എക്സാമിനേഷന് 2024 ഫെബ്രുവരി 16, ഫെബ്രുവരി 17, ഫെബ്രുവരി 18 എന്ന തീയതികളിൽ നടത്തുവാണ്. ഇപ്പൊ ടെൻറ്റേറ്റീവ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യത്തെ 1/2024 AFCET എക്സാം ആണ്. ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. റിട്ടേൺ എക്സാമിനേഷനും അതിനുശേഷം SSB ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ ഉണ്ടാവും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 28 വേക്കൻസികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് വിമൻ കാൻഡിഡേറ്റ്സ് 10 വേക്കൻസികളാണ് ഉള്ളത്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിന് അതുപോലെ 24 വേക്കൻസികള് ആൺകുട്ടികൾ, മെയിൽ കാൻഡിഡേറ്റ്സ് 104, AEL 104ഉം AEM 45 വേക്കൻസികളുണ്ട്. അതേ വേക്കൻസികളെ വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 11ഉം 5 വേക്കൻസികളാണ് ഉള്ളത്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലെ അതിനകത്ത് വെപ്പൺ സിസ്റ്റംസ് ബ്രാഞ്ച് 15 വേക്കൻസി, അഡ്മിൻ 44, LGS 11, അക്കൗണ്ട്സ് 11, എഡ്യൂക്കേഷൻ 8, MET 9 അത്രയും വേക്കൻസികളാണ് ഉള്ളത്. ലേഡീസ് ആണെങ്കിൽ WS ബ്രാഞ്ചിലേക്ക് അതായത് വെപ്പൺ സിസ്റ്റംസിലേക്ക് 2, അഡ്മിൻ 6, LGS 2, അക്കൗണ്ട്സ് 2, എഡ്യൂക്കേഷൻ 2, MET 2 അത്രയും വേക്കൻസിയാണ് ഉള്ളത്. ഇനി NCC സ്പെഷ്യൽ എൻട്രി ലീഗൽ ഫ്ലൈയിങ് സെക്ഷനിലേക്ക് 10% സീറ്റുകൾ CDSE വേക്കൻസീസ് NCC പാസ്സായവർക്കും അതുപോലെ AFCET വേക്കൻസി SSCയിലും 10% സീറ്റുകൾ സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്കുള്ളവർക്കും മാറ്റിവെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതിന്റെ കമ്മീഷൻ ടൈപ്സ് ഓഫ് കമ്മീഷൻ പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുന്നതായിരിക്കും. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് SSC ഓഫീസേഴ്സിന് 14 വർഷത്തേക്കായിരിക്കും കമ്മീഷനിങ്ങിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന ദിവസം മുതൽ 14 വർഷത്തേക്കായിരിക്കും കമ്മീഷൻ ലഭിക്കുക. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും നോൺ ടെക്നിക്കലും ബ്രാഞ്ചിലേക്ക് ഇനീഷ്യലി 10 വർഷത്തേക്കായിരിക്കും, പിന്നീട് അത് വേക്കൻസികളും ബില്ലിങ്സും ഒക്കെ സൂട്ടബിലിറ്റി ഒക്കെ അനുസരിച്ച് 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിനുശേഷം ആയിരിക്കും പെർമനന്റ് കണ്ടീഷൻ, പെർമനന്റ് കമ്മീഷൻ എന്നുള്ളത് വേക്കൻസികളുടെ അവൈലബിലിറ്റിയും വില്ലിംഗ്നെസ്സും സൂട്ടബിലിറ്റിയും മെറിറ്റും ഒക്കെ നോക്കിയായിരിക്കും പെർമനന്റ് കമ്മീഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കുക, ഇന്ത്യക്കാരായിരിക്കണം. എലിജിബിൾ ഏജ് പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് AFCET അതുപോലെ NCC സ്പെഷ്യൽ എൻട്രി സ്കീമിലേക്ക് 20 മുതൽ 24 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് 2021 ജനുവരി 2നും 2025 ജനുവരി 1നും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് 20 മുതൽ 26 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 ജനുവരി 1999 1 ജനുവരി 2005 ഇടയിൽ ജനിച്ചവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അൺമാരീഡ് ആയിരിക്കണം, തെരഞ്ഞെടുക്കുന്ന സമയത്ത് അൺമാരീഡ് ആയിരിക്കണം, ട്രെയിനിങ്ങിന് സമയത്ത് മാരേജ് അലോ ചെയ്യില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കും. അങ്ങനെ ആരെങ്കിലും ട്രെയിനിങ് പീരീഡിൽ വിത്തൗട്ട് പെർമിഷൻ മാരേജ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെട്രിക്കുലേഷൻ ഉള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിരിക്കും ഇതിനേക്കുള്ള പരിഗണിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് മിനിമം 50% മാർക്കോടെ 12ാം ക്ലാസ് മാത്തമാറ്റിക്സും ഫിസിക്സും വെച്ച് 12ാം ക്ലാസ് മാസമായിരിക്കണം. അതിനുശേഷം 60% മാർക്കോടെ ബിരുദം നേടിയവരായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ BE അല്ലെങ്കിൽ BTech ബിരുദം 60% മാർക്കോടെ പാസ്സായതായിരിക്കണം, 4 വർഷത്തെ BTech ബിരുദം. അല്ലെന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ A&B സെക്ഷൻ എക്സാമിനേഷൻ 60% മാർക്കോടെ പാസ്സായവർക്കും ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അതിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോണിക്സിലേക്കാണ്, അതിലെ 12ാം ക്ലാസ് പാസ്സായ 50% മാർക്കോടെ ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച് 12ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. അതിനുശേഷം
മറ്റേ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലായി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പിന്റെ എ ആൻഡ് സി 60% പാസ് ആവുകയായിരിക്കണം. ഇനി പറയുന്ന ബ്രാഞ്ചുകളിലുള്ളവർക്കൊക്കെ അപേക്ഷയും തരും, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റ് ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ പവർ ആൻഡ് മെഷീനറി എഞ്ചിനീയറിംഗ്, ഇൻഫോടെക് എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇതിലേതെങ്കിലും ഒക്കെ ബിടെക് പാസ് ആയവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. ഇനി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ ബ്രാഞ്ചിലേക്ക് ഇനി പറയുന്ന അതിന് വേണ്ട യോഗ്യത 12ാം ക്ലാസ് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ച് 12ാം ക്ലാസ് പാസ്, 50% മക്കളെ പാസ്സായതിന് ശേഷം 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം ഇനി പറയുന്ന ഏതെങ്കിലും ബ്രാഞ്ചിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിലെ സെക്ഷൻ എ ആൻഡ് ബി എസ് ആം പാസ്സായിരിക്കണം. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളൊക്കെ പാസ് ആയവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. രണ്ടുകുട്ടി നോൺ ടെക്നിക്കിലേക്ക് വെപ്പൺ സിസ്റ്റത്തിലേക്ക് 50% മാർക്കിടെ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ച് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഏതെങ്കിലും വിഷയത്തിലെ 3 വർഷത്തെ എഞ്ചിനീയറിംഗ്, 3 വർഷത്തെ ഡിഗ്രി 60% മാർക്കിടെ പാസ്സാകാതിരിക്കണം, അല്ലെങ്കിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദം 60% മാർക്കിടെ പാസ്സാകും വെപ്പൺ ആൻഡ് സിസ്റ്റത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അഡ്മിനിസ്ട്രേഷൻ ലോജിക്കിലേക്ക് 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഏതെങ്കിലും വിഷയത്തിലെ 60% മാർക്കോടെ ഡിഗ്രി പാസ്സാകാർക്ക് അപേക്ഷിക്കാൻ കഴിയും. അക്കൗണ്ട്സ് ബ്രാഞ്ചിലേക്കും 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം 60% മാർക്കോടെ ബി കോം ബിരുദം, അല്ലെങ്കിൽ ബി ബി എ ബിരുദം ഉള്ളവർക്ക്, അല്ലെങ്കിൽ സി എ, അല്ലെങ്കിൽ സി എം എ, അല്ലെങ്കിൽ സി എസ്, അല്ലെങ്കിൽ സി എഫ് എ പാസ്സാകാർക്ക് അപേക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ ബി എസ് സി ഫൈനാൻസ് പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. എഡ്യൂക്കേഷൻ ബ്രാഞ്ചിലേക്ക് 12ാം ക്ലാസ് പാസ്സായതിനു ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ 50% മാർക്കോടെ ബന്ധപ്പെട്ട ഡിസിപ്ലിനെ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അവർക്ക് ഗ്രാജുവേഷനിൽ 60% ഉണ്ടായിരിക്കണം. മെറ്റീരിയോളജി ആണെങ്കിൽ 12ാം ക്ലാസ് പാസ്സായി ബി എസ് സി ഫിസിക്സും മാത്തമാറ്റിക്സ് ഒരു 60% മാർക്കോടെ പാസ്സാകാതായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം 60% മാർക്കോടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ, ഈ ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാം, എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഗ്രാജുവേറ്റ് നോൺ ടെക്നിക്കൽ ഒരു പോസ്റ്റ് ലോ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ്സ് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ഓർക്കുക. ഇനി ഫിസിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ടുള്ളത്. രണ്ട് വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, https://careerindianairforce.cdat.in എന്ന സൈറ്റ് വഴിയോ, അല്ലെങ്കിൽ https://afcat.cdat.in എന്ന സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഓൺലൈൻ രജിസ്ട്രേഷൻ ആധാർ കാർഡ് നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിൽ ഓൺലൈനായിട്ട് തന്നെയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് എന്ന കാര്യം കൂടി ഓർക്കണം. അത് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് ആദ്യം എ എസ് സി സൈൻ കൊടുത്തിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്തതിനു ശേഷം ബാക്കി ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് ഓരോന്നും ഫില്ല് ചെയ്തിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അത് ഫുള്ള് ചെയ്യാനായിട്ട് കഴിയും. കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം പേയ്മെന്റ് അടച്ചതിന് ശേഷമാണ് കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ് 550 രൂപയും ജി എസ് ടിയും ആണ്. അതായത് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ആ ഫീസ് അടയ്ക്കുവാനായിട്ടുള്ള എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. ഓരോ ആപ്ലിക്കേഷന്റെ ഓരോ കോളവും ഫില്ല് ചെയ്ത് എങ്ങനെയാണോ ഡീറ്റെയിൽസ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കോഴ്സിന്റെ ഡീറ്റെയിൽസും ഓരോന്നും ഓരോ ഓരോ കാറ്റഗറിയും ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതനുസരിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എക്സാം ഷെഡ്യൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 16, 17, 18 ഫെബ്രുവരി 2024 പരീക്ഷ, അതിന്റെ ഡീറ്റെയിൽസും ടൈമും കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് വൈസ് കൊടുത്തിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് സബ്ജക്ട് നോക്കി ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് എക്സാമിനേഷൻ സെന്ററിന്റെ കൂടെ ഇവിടെ നോക്കാം. കേരളത്തിലെ എക്സാമിനേഷൻ സെന്റർ പറയുകയാണെങ്കിൽ കണ്ണൂര്,
കൊച്ചി, തിരുവനന്തപുരം, ഇങ്ങനെ മൂന്ന് സെന്ററുകൾ കേരളത്തിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് കഴിയും. എയർപോർട്ട് സെലക്ഷൻ ബോർഡാണ് ഇതിന്റെ ഫൈനൽ സെലക്ഷൻ നടത്തുക. അതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ട്. അതിൽ പെർമനന്റ് ആയിട്ട് ടാറ്റൂസ് ഒന്നും അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പങ്കെടുക്കുന്നവർക്ക് 2 and 4 AC 3 tier AC ചെയർ കാറിലോ അല്ലെങ്കിൽ AC 3 tier ഷോർട്ട് സൂസിലുള്ള TA ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ കണ്ടീഷനിങ്ങും പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളവർ പറഞ്ഞിരിക്കുന്നതിൽ നല്ല ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. 4 കിലോമീറ്റർ ഓട്ടം 15 മിനിറ്റ് ഫിനിഷ് ചെയ്യണം. സ്കിപ്പിംഗ് ഉണ്ട്. പുഷപ്പ് അതുപോലെ സിറ്റപ്പ് മിനിമം 20 എണ്ണം എടുക്കേണ്ടി വരും. ചിന്നപ്പാണെങ്കിൽ 8. റോക്ക് ക്ലൈമ്പിംഗ് 3 മുതൽ 4 മീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് ഉള്ള ഏബിൾ ആയിരിക്കണം. സ്വിമ്മിംഗ് 25 മീറ്റർ അത് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ പേ ആൻഡ് അലവൻസ് പറയുകയാണെങ്കിൽ 56,100 മുതൽ 177,500 എന്ന സ്കെയിലാണ് ശമ്പളം. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 10 അപ്പോയിന്റ്മെന്റ് ആണ്. അതോടൊപ്പം അടിസ്ഥാന ശമ്പളം തന്നെ 56,100 രൂപ പ്രതിമാസം ഉണ്ട്. അതുപോലെ മിലിറ്ററി സർവീസ് പേ ആയിട്ട് 15,500 രൂപ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. മറ്റ് അലവൻസുകൾ, അപ്ലൈയിങ് അലവൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ടെക്നിക്കൽ ഫീൽഡ്, അങ്ങനെ മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. 1.1 കോടിയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. അതുപോലെ ഫ്ലൈയിങ് ബ്രാഞ്ചിലുള്ളവർക്ക് 15 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഇൻഷുറൻസും ഉണ്ടായിരിക്കും. അങ്ങനെ 1.25 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും ഫ്ലൈയിങ് ബ്രാഞ്ചിലുള്ളവർക്ക്. അപ്പൊ ഇതിലേക്ക് അപേക്ഷിക്കാൻ 2023 ഡിസംബർ 30 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. വെബ്സൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതെന്ന് അറിയപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യുക. അവർക്കുള്ള അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.